മലയാള സിനിമയിലെ മുതിർന്ന നടിയാണ് ശ്രീലതാ നമ്പൂതിരി. 60കളിലും 70കളിലുമൊക്കെ സിനിമയിൽ അഭിനയിച്ചിരുന്ന നടി ഇപ്പോഴും സജീവമായി അഭിനയ രംഗത്ത് തുടരുകയാണ്. സിനിമയ്ക്ക് പുറമെ ടെലിവിഷൻ സീരിയലുകളിലും ശ്രീലത അഭിനയിക്കുന്നുണ്ട്. വർഷങ്ങൾക്ക് മുൻപ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമയിൽ അഭിനയിച്ചതിനെ കുറിച്ച് ചോദിച്ചാൽ രസകരമായ മറുപടിയാണ് നടി പറയുക. അന്ന് തുണിയൊന്നും മാറിയെടുക്കാൻ പോലും സൗകര്യമില്ലാത്ത സാഹചര്യത്തിലാണ് അഭിനയിക്കാൻ പോയിരുന്നത്. ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമ ആയതുകൊണ്ട് തന്നെ സാരി കളർ മുക്കിയിട്ടാണ് ചെയ്യുന്നതെന്നും ഒരു പ്രമുഖ ചാനൽ പരിപാടിയിൽ പങ്കെടുക്കവെ ശ്രീലത പറഞ്ഞു. ഇന്നത്തെ സീരിയലുകൾ പോലെയാണ് അന്നത്തെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമകൾ എടുക്കുന്നതെന്നാണ് ശ്രീലത പറയുന്നത്. രാവിലെ 7 മണിയാവുമ്പോൾ തുടങ്ങുന്നു, ചിലപ്പോൾ രാത്രി 2 മണിവരെ ഷൂട്ട് നീണ്ടുപോയേക്കാം. ഇന്നത്തെ സീരിയൽ ലൊക്കേഷനിൽ നടക്കുന്നത് എന്തൊക്കെയാണോ അതുപോലെ തന്നെ ഭക്ഷണത്തിൻ്റെ കാര്യത്തിലടക്കം അങ്ങനെയായിരുന്നു. പിന്നെ സെറ്റിൽ നിന്നും എടുക്കുന്നത് ലൈവ് ആയിരിക്കുമെന്ന പ്രത്യേകതയുമുണ്ട്. രാവിലെ 5:30 നമ്മളെ കൊണ്ടുവരും. മേക്കപ്പ് ഇട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഡയലോഗ് പഠിപ്പിക്കും, സീനുകളെക്കുറിച്ച് പറഞ്ഞു തരും. എന്നല്ലാതെ പ്രോംപ്റ്റിംഗ് ഒന്നുമില്ല. അന്ന് ഔട്ട്ഡോറിൽ എടുക്കുന്നത് മാത്രമാണ് ഡബ് ചെയ്യുന്നത്. പ്രോംപ്റ്റിംഗ് ഇല്ലാത്തതാണ് കുറച്ചുകൂടി നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ആ ഡയലോഗിനനുസരിച്ച് നമുക്ക് റിയലൈസ് ചെയ്യാം, അതല്ലെങ്കിൽ ഇടയ്ക്ക് നമ്മൾ പ്രോംപ്റ്റിംഗിലേക്ക് ശ്രദ്ധ കൊണ്ടുപോകും. അന്നൊക്കെ 20 ദിവസം കൊണ്ട് ഒരു സിനിമ തീരും. 1968 മുതൽ 1980 വരെ 12 വർഷമേ ഞാൻ സിനിമയിൽ അഭിനയിച്ചിട്ടുള്ളൂ. അത്രയും വർഷത്തിനുള്ളിൽ താൻ 240 സിനിമകളിൽ അഭിനയിച്ചു എന്നും ശ്രീലത പറയുന്നു. അന്ന് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയതുകൊണ്ട് ഭയങ്കര കളർ സാരി ഉടുത്തിട്ടൊന്നും കാര്യമില്ല. സെറ്റ് സാരിയാണ് ഉടുക്കുന്നതെങ്കിൽ ആ സാരി മഞ്ഞ നിറത്തിൽ മുക്കിയെടുക്കും, എന്നിട്ടാണത് നമ്മൾ ഉടുക്കുന്നത്. എന്തിനാണ് അങ്ങനെ കളർ മാറ്റുന്നതെന്ന് ചോദിച്ചാൽ തനിക്കറിയില്ല എന്നും ചിലപ്പോൾ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ക്യാമറയുടെ എന്തെങ്കിലും കുഴപ്പം കൊണ്ടാകാമെന്നും ശ്രീലത കൂട്ടിച്ചേർത്തു. ഇങ്ങനെ ചെയ്യുന്നതോടെ കൂടുതൽ ബ്രൈറ്റായി കാണുമെന്ന് തോന്നുന്നു. പിന്നെ ഭയങ്കരമായി മേക്കപ്പും ചെയ്യും, വലിയ വാലൊക്കെ ഇട്ടിട്ടാണ് കണ്ണെഴുതുന്നത്, ശ്രീലത ഓർക്കുന്നു. ഔട്ട്ഡോർ പോയി കഴിയുമ്പോൾ റിഫ്ലക്ടർ കൂടി വെച്ചാൽ നമുക്ക് കണ്ണ് പോലും കാണില്ല, കണ്ണടഞ്ഞിരിക്കും. ഇന്നത്തെ പോലെ അസിസ്റ്റൻറ്റോ കാരവാനോ ഒന്നുമില്ല. ഷൂട്ട് പുറത്താണെങ്കിൽ ഡ്രസ്സ് മാറുന്നത് ഏതെങ്കിലും മരത്തിൻ്റെ ചുവട്ടിലായിരിക്കും. രണ്ടുപേർ ചേർന്ന് ഒരു മുണ്ട് പിടിച്ചു തരും. ഇന്നത്തെ കാലത്ത് അതൊക്കെ സങ്കല്പിക്കാൻ പോലും സാധിക്കില്ല. അന്ന് ബാംഗ്ലൂരിലൊക്കെ ഷൂട്ടിന് പോയി തിരിച്ചു വരുമ്പോഴേക്കും കയ്യിലെ ബ്ലൗസ് കഴിഞ്ഞുള്ള ഭാഗമെല്ലാം പൊളിഞ്ഞിരിക്കുന്നുണ്ടാവും. അന്നത്തെ നടിമാരായ വിധുബാല, ഷീല, ജയഭാരതി എന്നിവരൊക്കെ കണ്ടാൽ മനസ്സിലാകും. പക്ഷെ ഇന്നത്തെ നടിമാരെ കണ്ടാൽ പോലും തിരിച്ചറിയാൻ സാധിക്കില്ല. എല്ലാവരും മുടിയൊക്കെ സ്ട്രേറ്റ് ചെയ്ത് ഒരുപോലെയാണ് വരുന്നത്. എനിക്ക് ഇവരെ ആരെയും കണ്ടാൽ മനസ്സിലാവില്ലെന്നാണ് ശ്രീലത നമ്പൂതിരി പറയുന്നത്.